നമസ്കാരം. തൃശൂർ മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടി രൂപ തട്ടിയെടുത്തത് ധന്യ മോഹൻ എന്ന ഉദ്യോഗസ്ഥയാണ്. ഈ തട്ടിപ്പിൽ ദുരൂഹതകൾ കൂടുതലാണ്. ധന്യ ഈ തട്ടിപ്പ് നടത്തിയത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് വർഷങ്ങളെടുത്താണ് ഇത്രയും കോടിയൊക്കെ തട്ടിയെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയും തുക അടിച്ചു മാറ്റിയിട്ടും സ്ഥാപനം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന ചോദ്യം എല്ലായിടത്തു നിന്നും ശക്തമായിട്ട് ഉയരുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളെ അടക്കം പരിഹസിച്ചുകൊണ്ടാണ് ധന്യ സംസാരിച്ചത് പോലും. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങാൻ എത്തിയത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് എൻ്റെ ബാഗ് മുഴുവൻ കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നുമായിരുന്നു മറുപടി. മാത്രമല്ല 5 സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നു കൂടി ധന്യ പറയുന്നുണ്ട്. ഇത്രയേറെ കൂസലില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ധന്യയ്ക്ക് എന്തുകൊണ്ടാണ് അതിന് ധൈര്യം വരുന്നത് എന്നത് മറ്റൊരു ചോദ്യമായി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടാണ് ധന്യ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയായ ധന്യ വലപ്പാട്ടെ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു എന്ന് ഓർക്കണം. ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് ഈ പണം അത്രയും തട്ടിയത്. 18 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ കൂടിയാണ് ധന്യ. 5 വർഷമായി തട്ടിപ്പ് നടത്തുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. 5 വർഷത്തിനിടെ 20 കോടി തട്ടിയെടുത്തെന്നും കമ്പനി ഓഡിറ്റിൽ പിടികൂടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് ഇതിനിടയിൽ. ഇതെല്ലാം തന്നെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ധന്യ മോഹൻ 8 അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭർത്താവിൻ്റെ NRI അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നുമൊക്കെ സംശയിക്കുന്നുണ്ട് പോലീസ്. ധന്യയുടെ 4 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വ്യാജരേഖ ചമച്ച് വ്യാജ വിലാസത്തിൽ വായ്പകൾ മാറ്റിയാണ് തുക തട്ടിയതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത്. ധന്യയുടെ പേരിൽ മാത്രം 5 അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തു. ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളുമൊക്കെ മരവിപ്പിക്കുന്നുണ്ട്. 5 കൊല്ലത്തിനിടെ ധന്യ 19.96 കോടിയാണ് തട്ടിയെടുത്തെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളൊക്കെ ഇപ്പോഴും ഒളിവിലാണ്. ധന്യയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ധന്യയെ തൃശൂർ വലപ്പാട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നാണ് ഈ അന്വേഷണ സംഘം തേടുന്ന ഉത്തരം. ധന്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്ത് കണ്ടെത്താനുമുള്ള നടപടികളൊക്കെ പോലീസ് തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ ടെക് ലീഡായിരുന്നു ധന്യ. 20 വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ ധന്യ തന്നെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ ധന്യ തൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് 8000 ഇടപാടുകളിലൂടെ 20 കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായിട്ടാണ് പരിശോധനയിൽ സൂചന ലഭിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ധന്യ ഒറ്റയ്ക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പ്രധാനമായിട്ടും 20 വർഷമായി ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് 5 വർഷമായി തട്ടിപ്പ് നടത്തുന്നു. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും ഒരു ഓഡിറ്റ് പോലും നടന്നിട്ടില്ല ഈ സ്ഥാപനത്തിൽ. എന്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്താതിരുന്നത്? മാത്രമല്ല ഇപ്പോൾ മാത്രമാണ് ഇത്രയേറെ തുകയൊക്കെ തട്ടിപ്പ് നടത്തിയ ഒരാളെ ഇത്ര വർഷങ്ങൾക്ക് ഒടുവിൽ ഈ സമയത്താണോ പിടികൂടുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജനമനസ്സുകളിൽ ഉയരുന്നുണ്ട്. എന്തായാലും അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും വരുന്ന അടുത്ത സൂചനകൾ എന്തൊക്കെയായിരിക്കുമെന്നും നമുക്ക് നോക്കാം. ധന്യയുടെ കാര്യത്തിൽ ധന്യ മാത്രമാണോ തട്ടിപ്പ് നടത്തിയതെന്നുള്ള ചോദ്യം വളരെ കാര്യമായിട്ട് എല്ലാ കുറുക്കി കൊള്ളുന്ന രീതിയിൽ തന്നെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദി.